നന്നായിട്ട് ബ്രൗൺ ആവണോ? നല്ല മൂക്കണം, എല്ലാം നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറാണ്. അപ്പം നമുക്ക് ബ്രൗൺ കളർ ആവണവരെ വയറ്റി കൊട്ടിപ്പിക്കാം. എനിക്കത് ഇതെല്ലാം കൂടെ ഒരു കറക്റ്റ് ടൈമിംഗ് ആയിട്ടാണ് വരുന്നതല്ലേ. ആദ്യം ബീഫ് വെച്ചു, അത് ആവുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ മാവ് റെഡിയാക്കി, അതിൻ്റെ ബാക്കി സമയം കൊണ്ട് തന്നെ ഇപ്പം വയറ്റി എടുക്കുക. എനിക്കത് ഈ പച്ചമുളകും കുരുമുളക് പൊടിയാണല്ലോ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. നമ്മൾ മുളക് പൊടി ഇടുന്നില്ല ഇതിൽ, അപ്പം അതൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്ക്. കാരണം കുട്ടികൾക്കൊക്കെ അധികം എരിവ് വേണ്ടല്ലോ. ഇതൊക്കെ സാധാരണ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ചായക്കല്ലേ. ചായയുടെ അപ്പോൾ ഇന്നത്തെ ചായക്ക് പറ്റിയ വിഭവം ബീഫുള്ളവർ ഇന്നലെ ട്രൈ ചെയ്യുക, അല്ലാത്തവർ നാളെ ട്രൈ ചെയ്യാം അല്ലേ. ഇതെങ്ങനെ ഉണ്ടാക്കി എത്ര ദിവസം ഇരിക്കും നമുക്ക്? ഒരു ദിവസത്തേനൊക്കെയുള്ളൂ. ഒരു ദിവസം ലോങ് ലൈഫ് ഇല്ല, ഉണ്ടാക്കി അപ്പം കഴിച്ചോളൂ അല്ലേ. ചൂടോടെ ഏകദേശം മൂന്നാമത്തെ വിസിലിന് സമയമായി തോന്നുന്നു. ഓക്കെ, മൂത്ത് വരുന്നുണ്ട്. മൂത്തത് മതി അല്ലേ. ഇനി ഇതിലേക്ക് നല്ല ബ്രൗണായി വരുന്നുണ്ട്, മൂത്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഈ ബീഫ് എടുത്ത് ഒന്ന് ചതച്ചിടണം. അപ്പോൾ അത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കും. അപ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്ത് മാറ്റിയിട്ട് ഓഫ് ചെയ്തായിരുന്നു ചെയ്ത്. ഓക്കെ, ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഒരു വിസിലൂടെ വന്നതിന് ശേഷം ഇതിനെ കുറച്ച് സമയമെടുത്ത് അതിൻ്റെ ആ ഇതെല്ലാം പോയതിന് ശേഷം പോകണം. എന്നിട്ട് അരച്ചിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ കാര്യം ഒന്നും കൂടെ ഞാൻ പറയാം. ആദ്യം ഉണ്ടായിരുന്ന വെച്ചാൽ ബീഫ് നമ്മൾ ബീഫ് എടുത്തു 200 ഗ്രാം, ലേശം വെള്ളം ഒഴിച്ചു, അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് അത് നന്നായിട്ട് വേവിക്കാൻ വെച്ചു. 4 വിസിൽ വരെയാണ് നമ്മുടെ ഒരു ഉദ്ദേശ കണക്ക്. 4 വിസിലോട്ട് നന്നായിട്ട് വെന്ത് വരണം. വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കണം. അപ്പം അത് വേണ്ടിയിട്ട് ഇപ്പം 4ാമത്തെ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ല മസാലയൊക്കെ ഇട്ട് വേവിച്ച ബീഫിനെ ഒന്ന് തണുപ്പിച്ചു, മിക്സിയിലൊന്ന് അടിച്ച് നല്ല പരുവത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇനി ഇതിനെ ഒന്ന് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി. ഓക്കെ, ഇച്ചിരി മെനക്കൊക്കെ പരിപാടിയാണ്, അത്ര എളുപ്പമൊന്നും അല്ല. ബീഫടെ ബീഫ് ഈ പരുവത്തിൽ വേണം ചതഞ്ഞ്. നല്ല ചതഞ്ഞ് വന്നേ. ഇത് ആദ്യം ഒന്ന് കറക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം ഈ പരുവത്തിൽ ഇതിൻ്റെ കൂടെ അല്ലേ ഈ ഉള്ളി വയറ്റിൻ്റെ കൂട്ടത്തിൽ മതി. എന്തെങ്കിലും ചേർക്കണോ? ചേർവൊന്നുമില്ലല്ലേ. അതിലുള്ള എണ്ണ മതിയല്ലോ അല്ലേ, വേറെ എണ്ണ ഒന്നും ഒഴിക്കണ്ട. വേണ്ട വേണ്ട, ഈ എണ്ണ തന്നെയുണ്ട്. ഇതിപ്പം നന്നായിട്ട് ഇതിൻ്റെ നെയ്യൂടെ ഇറങ്ങും. ഈ ബീഫിന് വരെ നമുക്ക് ചിക്കന് വിട്ട് ഇങ്ങനെ വെക്കാം. എല്ലില്ലാതെ ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ വേവിച്ച് മിക്സിയിലിട്ട് ഒരാറ്റി അടി അടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് മഷ്റൂമൊക്കെ ഇതുപോലെ ഉടച്ചുപോലെ ഉണ്ടല്ലേ, അതിൻ്റെ ഒരു കളറും നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണത്. നന്നായിട്ട് ഫ്രൈ ആക്കി പൊരിച്ചെടുക്കണം അല്ലേ. നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട്, നല്ലൊരു ഷൈനിങ് പോർഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് ഇത്ര മതി. ഇത് ഏകദേശം ഫ്രൈ ആയി. ഇതൊരു 10 മിനിറ്റ് തണുക്കാൻ വെച്ചിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഇല അരയാക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് തണുക്കാൻ വയ്ക്കാം. അപ്പം കഥ ഇതുവരെ ഒന്ന് ചുരുക്കി പറയാം. നമ്മൾ ആദ്യം ചെയ്ത 200 ഗ്രാം എന്താ പറയുക ബീഫ് എടുത്തു. ബീഫിൻ്റെ ഉള്ളിൽ ലേശം മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചു. ഒരു 4 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചതിന് ശേഷം അതൊന്ന് തണുത്ത്, തണുപ്പിച്ചതിന് ശേഷം അതിന് നമ്മൾ നന്നായിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്തു. ഒരു റൗണ്ട് ചതച്ചാൽ മതി, അപ്പോഴത്തേക്ക് ഈ പരുവായി കിട്ടും. പിന്നെ ഇത് വേവുന്ന സമയം കൊണ്ട് നമ്മൾ മാവെടുത്തു. 200 ഗ്രാം അരി പൊടിച്ച് വറുത്ത് പൊടിച്ച അരിമാവ് എടുത്തു. അതിൽ ഉപ്പ്, ലേശം ജീരകം പൊടിച്ചതും, നാളികേരം ഒരു അരമുറി തേങ്ങ ചുരണ്ടി വെച്ചത്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ട് ഇളക്കി ചൂട് വെള്ളത്തിലാണ് അത് ഇളക്കിയെടുത്തത്. അപ്പോൾ നല്ല നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന മാവിൻ്റെ ആ ഒരു പരുവ് കിട്ടണം. തിളച്ച വെള്ളം, അതൊന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ തിളച്ച വെള്ളത്തിനെ മാവിൽ കുഴച്ചിട്ട് അത് നമ്മളൊരു കുറച്ച് നേരം മാറ്റി വെച്ചു. എന്നിട്ട് അതാണ് ഈ പരുവം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ബീഫ് വേവുന്ന ആ സമയം കൊണ്ട് തന്നെ പാൻ എടുത്തു. പാനിൽ നമ്മൾ ആദ്യം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ 1 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നതിന് ഇട്ടു. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും പച്ചമുളകും, 2 മുളക് വലിയ മുളകുണ്ട്, 2 മുളക് എടുത്തോളൂ. കുഞ്ഞു കുഞ്ഞായിട്ട് നുറുങ്ങി ഇത് ഈ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി നല്ല ഇത് ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് നല്ല മൂത്ത് വരുന്നവരെ മൂപ്പിച്ചെടുത്തു. മൂപ്പിച്ചെടുത്തതിൽ നമ്മൾ ഈ അരച്ചു വെച്ച ബീഫും കൂടെ ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ഈ പരുവം.